നമസ്കാരം. ഫെങ്ഷുയി പ്രകാരമുള്ള 2022 വാർഷിക ഫലങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ബിബിൻ കേശവൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെക്കുറിച്ചിട്ടാണ്. കേരളത്തിലെ ഏറ്റവും അധികം ആളുകളുടെ ബെഡ്റൂം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വാസ്തുശാസ്ത്രം തെക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂമിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒത്തിരി ഒത്തിരി സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കന്നിമൂല എന്നറിയപ്പെടുന്ന ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ ബെഡ്റൂമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഫെങ്ഷുയിൽ ഈ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം എല്ലാവരും ഉപയോഗിക്കണം എന്നൊന്നും പറയുന്നില്ല. തെക്ക് പടിഞ്ഞാറ് മറ്റ് ദിക്കുകൾ പോലെ തന്നെ അതിന് ചില ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ഓരോ വർഷവും ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് മാത്രമല്ല എല്ലാ ദിക്കുകളുടെയും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ മാറി മാറി വന്നുകൊണ്ടും ഇരിക്കും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഈ വർഷം നല്ലതാണോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം തെക്ക് പടിഞ്ഞാറ് ദിക്ക് അത്ര നല്ലതല്ലായിരുന്നു, കലഹമുണ്ടാക്കുന്ന ദിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. ഏകദേശം അതേപോലെയൊക്കെ സംഭവിച്ചു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ രംഗത്തേക്ക് തന്നെ പിടിച്ചുലക്കുന്ന തരത്തിലുള്ള പല കേസുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഈ വർഷം തെക്ക് പടിഞ്ഞാറ് ദിക്ക് അത്ര നല്ലതല്ല. തെക്ക് പടിഞ്ഞാറ് ദിക്കില് ഈ വർഷം സ്റ്റാർ 2 എന്ന് പറഞ്ഞ ഇല്ല സ്റ്റാർ ആണ് വരുന്നത്. നമ്മൾ വലിയൊരു മഹാദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു രോഗത്തിൻ്റെ രൂപത്തിൽ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നമ്മൾ അതിൻ്റെ വളരെയധികം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷം രോഗത്തെ പ്രതിദാനം ചെയ്യുന്ന ഫെങ്ഷുയിലെ സ്റ്റാർ 2 സ്ഥാനം ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ വിശദമായി കണ്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ തെക്ക് പടിഞ്ഞാറ് ഈ വർഷം 2 പ്രശ്നങ്ങൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു ഇന്ന സ്റ്റാറിൻ്റെ സ്ഥാനം തെക്ക് പടിഞ്ഞാറാണ്. അതുകൂടാതെ അവിടെ ഇയർ ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു സ്ഥാനം കൂടെ ഉണ്ട്. ഈ ഇയർ ബ്രേക്കർ ഒരു ആനുവൽ അഫ്ലിക്ഷനാണ്, പൊതുവെ ഉള്ള വാർഷിക ബാധകൾ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന തരത്തിൽപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ 3 കില്ലിങ്ങിനെ കുറിച്ചിട്ടും തായ് സൂയിയെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു. അതേപോലെ തന്നെയുള്ള മറ്റൊരു വാർഷിക ബാധയാണ് ഇയർ ബ്രേക്കർ എന്ന് പറയുന്നത്. ഇയർ ബ്രേക്കർ സൗത്ത് വെസ്റ്റിലാണ് ഈ വർഷം ഉള്ളത്. അത് വളരെയധികം നമുക്ക് മോശമായിട്ടുള്ള ഒന്നാണ്. ഇയർ ബ്രേക്കർ വരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ദിക്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടു മച്ച് നോയ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അവോയ്ഡ് ഗ്രൗണ്ട് ബ്രേക്കിംഗ്, അതായത് അവിടെ മണ്ണിളക്കിയുള്ള പണികളൊക്കെ തെക്ക് പടിഞ്ഞാറ് ഈ വർഷം ഒഴിവാക്കുന്നത് നല്ലതാണ്. റെനോവേഷൻസ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള റെനോവേഷൻസ് ഈ വർഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാ വാർഷിക ബാധകളും വരുമ്പോൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇയർ ബ്രേക്കറിനും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇയർ ബ്രേക്കർ വന്നതുകൊണ്ടാണ് ഈ വർഷം തെക്ക് പടിഞ്ഞാറ് ശബ്ദ കോലാഹലങ്ങളൊന്നും പാടില്ല എന്നുള്ളതും ഗ്രൗണ്ട് ബ്രേക്കിംഗ് റെനോവേഷനോ ഒന്നും പാടില്ല എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ലംഘിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയണം അല്ലേ. ഇത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാതെ അവിടെ ഒച്ചയും വെള്ളം ഉണ്ടാക്കുകയോ അതായത് എന്തെങ്കിലും കൊത്തിപ്പൊളിക്കലൊക്കെ നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ വളരെ നിർബന്ധമായി ചെയ്യേണ്ടി വരുന്ന ഒരു റെനോവേഷൻ നിങ്ങൾക്ക് ആ വീടിന് ആ ഭാഗത്തുണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ഒരു 6 പൈപ്പുള്ള വിഞ്ചയും ഒരു 5 ഡേയ്സ് മുന്നെങ്കിലും തൂക്കുക. തൂക്കിയതിന് ശേഷം റെനോവേഷൻ ചെയ്യുക. റെനോവേഷൻ ചെയ്ത് ഒരു 5 ദിവസത്തേക്ക് ഇവിടെ ആ വിഞ്ചയും അവിടെ കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ള കാര്യം. ഇനി സ്റ്റാർ 2 അവിടെ വരുന്നത് കൊണ്ട് ഇന്ന സ്റ്റാർ, ഫ്ലൈയിങ് സ്റ്റാറിൻ്റെ എനർജി അതാണ്, ഇന്ന സ്റ്റാർ ആണ് അവിടെ വരുന്നത്. ആ ഇന്ന സ്റ്റാർ അവിടെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്രോബ്ലങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ഒന്ന്, ചില വെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ, നമുക്ക് ധനപരമായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ലാൻഡൊക്കെ അസറ്റ് ആയിട്ടുള്ളതെങ്കിൽ ആ ലാൻഡുമായി ബന്ധപ്പെട്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതാണ് ഈ വർഷം പൊതുവെ കൂടുതലായി വരാൻ സാധ്യതയുള്ളത്. അതെന്തെങ്കിലും ലോണിലോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ മേൽ വല്ല ജപ്തി നടപടികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ആരെങ്കിലും കബളിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ സ്വത്ത് പോകാനുള്ള ശ്രമങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ രോഗാവസ്ഥ, ഇന്ന സ്റ്റാർ ആണ് പൊതുവെ രോഗാവസ്ഥ ഉണ്ടാക്കും. പൊതുവേ ഈ തെക്ക് പടിഞ്ഞാറ് സ്റ്റാർ 2 വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെയാണ് പൊതുവെ കൂടുതലായിട്ട് കാണേണ്ടത്. ഇപ്പം നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസാണ് നമ്മളിപ്പം കൂടുതലായിട്ട് നമുക്കിപ്പോൾ ഈ
കോവിഡിന്റെ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ അതുമൂലം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസോർഡർ കൂടുതലായി ഉണ്ടാവാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. പൊതുവെ ബാഡ് ലക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോബ്ലംസ്, ഗോസിപ്പ്, ബാക്ക് ഷാബിങ്, അത് ഫാമിലി ഡിസ്ഹാർമണി, അതായത് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കും. ഇതൊക്കെ ആർക്കാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മുറി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, തെക്ക് പടിഞ്ഞാറ് മുറി ഉപയോഗിക്കുന്ന, ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് വീടിന് ഒരു ലിവിംഗ് റൂം ആണെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരെയും അത് ബാധിക്കാം. നിങ്ങളുടെ വീട് തെക്ക് പടിഞ്ഞാറ് ഫേസിംഗ് ആണ്, നിങ്ങളുടെ പ്രധാന വാതിൽ തെക്ക് പടിഞ്ഞാറൂടെയാണ്, നിങ്ങളെല്ലാവരെയും, വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ല, തെക്ക് പടിഞ്ഞാറ് മുറി ആണ് എങ്കിൽ തെക്ക് പടിഞ്ഞാറ് മുറി ഉപയോഗിക്കുന്ന ആളുകളെയാണ് ഇത് പ്രധാനമായിട്ട് ബാധിക്കുക. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യം, തെക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റാണ്, തെക്ക് പടിഞ്ഞാറ് എന്താ പറയുന്നത് അടുക്കളയാണ്, ഇങ്ങനെയൊക്കെ. ആ തെക്ക് പടിഞ്ഞാറ് അടുക്കളയോ ടോയ്ലറ്റോ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ സ്റ്റാർ ടൂവിൻ്റെയോ ഇയർ ബ്രേക്കറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. സ്റ്റാർ ടൂവിൻ്റെ എഫക്റ്റ് ഒന്നും പിന്നെ നമ്മളവിടെ പരിഗണിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് അടുക്കള, ടോയ്ലറ്റ്, വർക്ക് ഏരിയ ഇത്തരത്തിലുള്ള നെഗറ്റീവ് റൂം വന്നതോടുകൂടി ആ തെക്ക് പടിഞ്ഞാറ് ഭാഗം ആ നെഗറ്റീവ് റൂമിൻ്റെ ഇൻഫ്ലുവൻസിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ വരുന്ന ഫ്ലൈയിങ് സ്റ്റാർ ചേഞ്ചസിനെ നമ്മളവിടെ പരിഗണിക്കില്ല. പകരം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബെഡ്റൂമോ ലിവിംഗ് റൂമോ കോമൺ ഡൈനിങ് ഏരിയയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന വാതിലോ ഒക്കെ ആണ് എങ്കിൽ ഇനി തുടർന്ന് അങ്ങോട്ട് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കറക്ഷൻസ് ചെയ്യുമ്പോൾ ഈ ബെഡ്റൂമും ലിവിംഗ് റൂമും ഒക്കെ ആണെങ്കിലാണ് ഈ കറക്ഷൻസ് ചെയ്യേണ്ടത്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യാം, ഒന്ന് മെറ്റൽ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ വുഡ് ഉപയോഗിച്ചിട്ടും. അപ്പോൾ ഈ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള പരിഹാരങ്ങൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വുഡ് ഈ വർഷം ഒത്തിരി ഡോമിനേറ്റിംഗ് എനർജിയാണ്, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട. എന്നാൽ മെറ്റൽ പൊതുവെ ഈ വർഷം 2022 മെറ്റൽ ഒരു ലെസ് എനർജിയാണ്. അപ്പം മെറ്റലിനെ കുറിച്ച് ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്യൂഴ്സ് ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് ഈ വർഷം പറയുന്നുണ്ടാവുക. അപ്പം നമുക്ക് മെറ്റൽ ഒബ്ജക്ട്സിനെ അവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധനങ്ങൾ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ മെറ്റൽ ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാക്കുകയോ അതിനൊന്നും ആക്കുവേണ്ട. നിങ്ങൾക്കൊരു മെറ്റൽ അലമാര ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ വെക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് തുറക്കുമ്പോൾ അടയ്ക്കണം കിറർ കിറർ എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മെറ്റൽ അലമാരയൊക്കെ കൊണ്ട് വെക്കുന്നത് ഈ വർഷമുള്ള നല്ലതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള പറ, വിളക്ക്, ഉരുളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെറ്റൽ ഒബ്ജക്ട്സ് അല്ലേ, അത്തരത്തിലുള്ള മെറ്റൽ ഒബ്ജക്ട്സ് നിങ്ങൾക്ക് വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടാം. അതിനെ കൊണ്ട് തെക്ക് പടിഞ്ഞാറ് വെക്കാം. നിങ്ങൾക്കൊരു വിൻചെയിം ഹാങ് ചെയ്യാം അവിടെ. ആറ് വലിപ്പുള്ള വിൻചെയിമാണ് നല്ലത്. ഈ വിൻചെയിം ഹാങ് ചെയ്യുമ്പം അത് ചിലപ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം തരാതെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൻചെയിം എന്ന് പറയുന്ന ഈ ഒരു വസ്തു ഇത് വെറുതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. പ്രൊവൈഡഡ് നിങ്ങൾക്ക് അവിടെ അത് കാറ്റടിക്കുകയും അത് അനങ്ങുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിൻചെയിമിൻ്റെ നല്ല റിസൾട്ട് കിട്ടും. അതർവൈസ് ഈ വിൻചെയിം അവിടെ ഇട്ടിട്ട് യാതൊരു അനക്കവും ഇല്ല, സൗണ്ടും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വിൻചെയിം ഇട്ടതും കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ വിൻചെയിം ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്തു എന്നും വരാം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിന് ഇന്ന് തന്നെ എനിക്ക് ഒരു കോള് കിട്ടിയിരുന്നു. ആ കോള് ഞാൻ കഴിഞ്ഞ വർഷം തെക്ക് പടിഞ്ഞാറ് വിൻചെയിം ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നിട്ട് വിൻചെയിം ഇട്ട ഒരു വീട്ടിൽ അവർക്ക് കുറച്ച് കോർട്ട് കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്റ്റാർ 3 റെമഡി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു റെമഡി ചെയ്ത് എന്താ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഒരു വിൻചെയിം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ എടുത്ത വയലേ പറഞ്ഞത് ഈ വിൻചെയിം ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓ സാർ പറഞ്ഞിരുന്നു, എന്നാലും വേറെ ചില വീഡിയോയിലൊക്കെ കണ്ട് അങ്ങനെ ഇട്ടതാണെന്ന് പറഞ്ഞു. അപ്പം ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ആളുകൾക്ക് പൊതുവേ ഉള്ള ഒരു തോന്നലാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാത്ത ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ച് കമൻറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഫെങ്ഷുയെ കുറിച്ചിട്ട് പറയുന്നൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നിങ്ങളവിടെ അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഫലം ഇങ്ങനെയായിരിക്കും, അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുക. എന്നാൽ ഈ വർഷം തെക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് പിന്നെയും ഉപയോഗിക്കാം, ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബട്ട് അതിനെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അത് നന്നായിട്ട് അനങ്ങുന്ന ഒരു ഭാഗത്തായിരിക്കണം, അല്ലാതെ അനക്കമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ വിൻചെയിം ഉപയോഗിക്കരുത്. അതുകൊണ്ട് പൊതുവെ ഒരു 90% ഈ വിൻചെയിം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻചെയിം ഡെഡായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. ഞാൻ അതുകൊണ്ട് വിൻചെയിം പൊതുവെ അഡ്വൈസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്യാം. എന്തുകൊണ്ട് അഡ്വൈസ് ചെയ്യാത്തെന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ സിംഗിങ് ബൗൾ, സിംഗിങ് ബൗൾ എന്ന് പറയുന്നത് ടിബറ്റൻ സിംഗിങ് ബൗളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ കറക്കി ഹമ്മിങ് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ അറിയാം, നിങ്ങൾ ഡെയിലി അത് ഒരു 2-3 മിനിറ്റ് എങ്കിലും ആ റൂമിൽ വെച്ച് ഒന്ന് സിംഗ് ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. അതർവൈസ് ആ സാധനം വെറുതെ കൊണ്ട് വെച്ചിട്ട് കാര്യം ഒന്നും തന്നെ ഇല്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന തന്നെ രോഗത്തെ അവോയ്ഡ് ചെയ്യുന്ന എനർജീസുകളൊക്കെ തന്നെ അവിടെ വെക്കാൻ, ക്വാനിൻ്റെ ഒക്കെ എനർജി,
സ്റ്റാച്യു ഒക്കെയാണ് പൊതുവെ ചൈനീസ് ഫിലോസഫിയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ക്വാനിൻ ആരാണെന്നോ അല്ലെങ്കിൽ ക്വാനിൻ്റെ എനർജി എന്താണെന്നോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആളുകൾ വെക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ രോഗം മാറാനായിട്ട് ധന്വന്തിരിയുടെ ഫോട്ടോയോ, അപ്പൊ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ ധന്വന്തിരിയുടെ ഫോട്ടോ വെക്കാം, അല്ലെങ്കിൽ വൈദ്യനാഥനായിട്ടുള്ള ശിവനാണ്, ഇതൊക്കെ നിങ്ങൾ ബെഡ്റൂമിൽ വെക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ലിവിംഗ് റൂമിലൊക്കെ ആണെങ്കിൽ ഈ ഫോട്ടോസൊക്കെ വെക്കാം, അത് വെക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇപ്പം ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ റാഫേലിൻ്റെ സ്റ്റാച്യൂസൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റാഫേലിൻ്റെ കയ്യിൽ ഒരു ഗ്രീൻ ഒരു പാത്രം ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഗ്രീൻ സ്റ്റിക്ക് ഉണ്ടാവും, ഹീലിംഗ് സ്റ്റിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മരതക പച്ച നിറമുള്ള ഹീലിംഗ് സ്റ്റിക്കിലൂടെ വരുന്ന ഗ്രീൻ കളറുള്ള എനർജി ഉപയോഗിച്ചിട്ട് ആളുകളുടെ രോഗങ്ങളെ ഹീൽ ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ റാഫേലിനെ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന റാഫേലിനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കൊക്കെ, അല്ലാത്തവർക്കും പ്രാർത്ഥിക്കാൻ കേട്ട വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഏഞ്ചൽസിനോടൊക്കെ സംസാരിക്കാവുന്നതാണ്. ഏഞ്ചൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഭാഷയുടെ ഒന്നും ആവശ്യമില്ല. മൈ ഡിയർ ഏഞ്ചൽ പ്ലീസ് കം ആൻഡ് സപ്പോർട്ട് മീ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ നിങ്ങളുടെ ഭാഷയിൽ പറയാം, അത് അതിനോട് റെസ്പോണ്ട് ചെയ്തോളൂ. നെഗറ്റീവായ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റാഫേൽ എന്ന് പറയുന്ന ഏഞ്ചൽ ആർക്ക് ഏഞ്ചൽസിൽപ്പെട്ട ഒന്നാണ് റാഫേൽ. റാഫേലിൻ്റെ സ്റ്റാച്യു ഒക്കെ വെക്കുന്നത്, റാഫേലിൻ്റെ ഫോട്ടോ വെക്കുന്നതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ റാഫേലിൻ്റെ സ്റ്റാച്യു ഒക്കെ രോഗമായിട്ട് കിടക്കുന്ന ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെയൊക്കെ നിങ്ങൾക്ക് റാഫേലിൻ്റെ സ്റ്റാച്യു കിട്ടും. റാഫേലിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കുക, കൈ ഒരു ഗ്രീൻ കളർ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ബോഡി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ ഒരു പാത്രം ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഗ്രീൻ സ്റ്റിക്കും ഉണ്ടാവും. ഇതാണ് റാഫേലിനെ കുറിച്ച് പറയുന്നത്. പിന്നെ മറ്റൊന്നും ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെങ്ഷുയുടെ ക്യൂറാണ് സോൾട്ട് വാട്ടർ ക്യൂർ. സോൾട്ട് വാട്ടർ ക്യൂർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാം. നിങ്ങൾ കൂടെ വളരെ ഈസിയാണിത്. നിങ്ങൾ ഒരു ബൗളിൽ ഒരു അരപാത്രത്തോളം കല്ലുപ്പെടുക്കുക. കല്ലുപ്പെടുത്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ, നിങ്ങൾ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നില്ലേ, ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് 6 കോയിൻസ് ഇതിനകത്ത് നിരത്തി വെച്ചിരിക്കുന്നതാണ്. ചൈനീസ് കോയിൻസ് ആണ്, ചൈനീസ് കോപ്പർ കോയിൻസ് വേണേ, ചൈനീസ് കോപ്പർ കോയിൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. കോപ്പർ കോയിൻസ് ഇങ്ങനെ 6 വരെ അടുക്കി വെക്കുക. അപ്പോൾ ഈ 6 കോയിൻസ് അടുക്കി വെക്കാൻ പറ്റത്തില്ല. ഇത്തരത്തിലുള്ള ഒരു അക്വേറിയത്തിൻ്റെ അക്വേറിയം ചെറിയ ബൗളുണ്ടല്ലോ, അക്വേറിയത്തിൻ്റെ ബൗളോ അല്ലെങ്കിൽ ഇത്തിരി വാവട്ടമുള്ള എന്തെങ്കിലും ഒരു ബൗളോ നിങ്ങൾക്ക് എടുക്കാം. അതിനകത്ത് മുക്കാൽ ഭാഗത്തോളം കല്ലുപ്പിട്ട് അതിന് മുകളിൽ ഈ കോയിൻസ് അടുക്കി വെച്ച് അതിനകത്ത് വെള്ളം നിറച്ചു വെക്കാം. ഇത് ഒരു പാത്രത്തിനകത്ത്, ഈ താഴത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളൊരു പാത്രത്തിലോ ഡിസ്പോസിബിൾ പ്ലേറ്റിനകത്തോ വല്ലതും ആയിരിക്കും വെക്കുക. അങ്ങനെയാണ് വെക്കേണ്ടത്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഉപ്പ് ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ സറൗണ്ടിങ്സ് ആയിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് വരാൻ തുടങ്ങും. ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ടൊക്കെ ഗ്രോ ചെയ്തെന്നിരിക്കും ഈ സോൾട്ടിൻ്റെ ഇത്. അപ്പം ഇത് സോൾട്ട് വാട്ടർ ക്യൂർ ഏത് ദിക്കുകളിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയുള്ള ഏത് ദിക്കിലോ നെഗറ്റീവ് റൂമെന്ന് തോന്നുന്ന ഏത് റൂമിലോ നിങ്ങൾക്കിത് വെക്കാം. പൊതുവെ ആളുകൾ കയ്യെത്തി പെട്ടെന്ന് എടുക്കില്ലാത്തൊരു സ്ഥലത്ത് വെക്കുക. നിങ്ങളിനി ഇത് വെച്ചതിന് ശേഷം പിന്നെ ഇതിനകത്തുകൊണ്ട് കൈയിട്ടിളക്കുക ഒന്നും ചെയ്യരുത്. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഗ്രോ ചെയ്ത് ഇങ്ങനെ ഒരു സ്നോ പോലെ ഇതിന് ചുറ്റും ഇങ്ങനെ പറ്റി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് കൈ കൊണ്ടെടുക്കുക, അല്ല വെച്ചിരിക്കുന്ന പാത്രത്തോടുകൂടി തന്നെ എടുക്കുക. പാത്രത്തോടുകൂടി തന്നെ എടുത്ത് നിങ്ങളൊരു വേസ്റ്റ് ബിന്നിലോ അല്ലെങ്കിൽ ഒരു കവറിലോ വല്ലതും ഇട്ട് എവിടെയെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് ഇതിനെ ഡിസ്പോസ് ചെയ്ത് കളയുക. ഒരിക്കലും നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ ഒന്നും ഇടരുത്. ഇനി പൊതുവെ അങ്ങനെ വേറെ എവിടെയും കൊണ്ട് കളയാൻ തീരെ നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കൊണ്ട് കളയാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾക്ക് ആ ബിന്നിൽ നിങ്ങൾക്ക് ഇട്ടുവിടാനായിട്ടുള്ളൊരു എന്താണോ പ്രൊവിഷൻ നോക്കുക. അങ്ങനെ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഇതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിലിരിക്കുന്ന ഈ കോയിൻസ് ഒന്നും എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ കൈയിട്ടിളക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ നമ്മുടെ സ്ഥലത്തൊക്കെ ഉള്ള നെഗറ്റീവ് എനർജീസിനെ എല്ലാം ഈ കോയിനിലൂടെ വലിച്ചെടുത്ത് ഉപ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു നെഗറ്റിവിറ്റി അതിനകത്ത് ഉണ്ടാവും കുറച്ച്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കളയുമ്പോഴും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒന്നും കൊണ്ട് കളയരുത് എന്ന് പറയുന്നത്. സോ പൊതുവേ ഈ വർഷം നിങ്ങൾക്ക് ബെഡ്റൂമിലും ലിവിംഗ് റൂമൊക്കെ ആണെങ്കിൽ, സൗത്ത് വെസ്റ്റ് ബെഡ്റൂം ലിവിംഗ് റൂം എൻട്രൻസ് ഒക്കെ ആണെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് വൈറ്റ് കളർ വളരെ നല്ലതാണ്. വൈറ്റ് ഒരു മെറ്റാലിക് കളറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിൽവർ, ഗോൾഡ്, കോപ്പർ, ബ്രോൺസ് ഇതെല്ലാം മെറ്റാലിക് കളേഴ്സാണ് വന്നത്. അപ്പോൾ ഇൻക്ലൂഡിംഗ് ഇതിനകത്ത് വൈറ്റിന് ഒരു മെറ്റാലിക് കളറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റാലിക് കളേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ കർട്ടൻസ് ആയിട്ടോ, നിങ്ങൾ പില്ലോയോ ബെഡ്ഷീറ്റ് അതിൻ്റെ കവേഴ്സ് ആയിട്ടോ, നിങ്ങൾ ടേബിൾ ക്ലോത്ത് ആയിട്ടോ, ചവിട്ടിയൊക്കെ ആയിട്ടോ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാവുന്ന കളർ സ്കിന്നിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വീടിൻ്റെ ഒരു ഭിത്തി മാത്രമേ ആ പർട്ടിക്കുലർ കളർ പെയിൻറ് ചെയ്യുമോ ഒക്കെ ആവാം. ഇത്തരത്തിലുള്ള എന്ത് കാര്യം ചെയ്യുന്നു അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ദിക്കിൽ പ്രധാനമായിട്ട് പറയാനുള്ള ചില സംഗതികളൊക്കെ. ഇത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊന്നും തന്നെ ഞാനിവിടെ പറഞ്ഞിട്ടില്ല. എനിവേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളേഴ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് തന്നെയാണ്. എനിക്ക് വളരെ പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്,
പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവര് പ്രഗ്നന്റ് വുമൺസ് അതേപോലെ തന്നെ ഈ പീരീഡ്സിന്റെ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് പി സി ഒ ഡി പോലുള്ള ഡിസീസ് ഉള്ള ആളുകൾ ഒക്കെ കഴിവതും ഈ ബജു ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രഗ്നന്റ് വുമൺസ് ഒരു കാരണവശാലും ഈ റൂം ഉപയോഗിക്കരുത്, അത് മോശമാണ്. ഇനി നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റങ്ങളിൽ വെച്ച് ഏറ്റവും, നമ്മുടെ ശരീരത്തിലുള്ള സിസ്റ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. മൗത്ത്, നമ്മുടെ വാ മുതൽ ഏനസ് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു സിസ്റ്റം. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മൗത്ത്, ടീത്ത്, ടങ് ഈസോഫാഗസ് അങ്ങനെ പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ഇതിനിടയിൽ ലിവർ, പാൻക്രിയാസ്, സ്പ്ലീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവയവങ്ങളൊക്കെ ഉൾപ്പെടെ ഒരു വലിയ ഒരു സിസ്റ്റം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല്ലിനുണ്ടാവുന്ന പ്രശ്നങ്ങളും നാവിനുണ്ടാവുന്ന പ്രശ്നങ്ങളും മലബന്ധവും പൈൽസ് പോലുള്ള അസുഖങ്ങളും ഉൾപ്പെടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസോർഡേഴ്സ് ഉള്ള ആളുകളും ഈ റൂം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ട് ഉള്ളത്. പ്രായമായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഗ്രഹനാഥമാർ, കഴിവതും ഈ ബെഡ്റൂം ഉപയോഗിക്കാതിരിക്കുക. ബെഡ്റിഡനൊക്കെ ആയിട്ട് കിടക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഈ തെക്ക് പടിഞ്ഞാറ് മുറിയിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ദയവേത് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് അവർ കിടക്കുക. അപ്പോൾ അതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. തെക്ക് പടിഞ്ഞാറ് മുറിയിൽ തന്നെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം, മരണം ഇതിനൊക്കെ വളരെയധികം കാരണമായിട്ടുള്ളതാണ്. ഈ റൂമിൽ, തെക്ക് പടിഞ്ഞാറ് സ്ഥലത്ത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങളുണ്ട്. അതിൽ ഒന്ന് റെഡ്, മറ്റൊന്ന് ഓറഞ്ച്, പർപ്പിൾ, പിങ്ക്, ഇതൊക്കെ ഫയർ കളേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഫയർ കളേഴ്സ് ഇതിനെ ഡോമിനേറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ലൈറ്റ്, പൊതുവേ തെക്ക് പടിഞ്ഞാറ് പരിഹാരമായിട്ട് കുറച്ച് ലൈറ്റ് ഇടാനായിട്ട് പറയാറുണ്ട്. ഇപ്പം വീടിൻ്റെ എക്സ്റ്റേണലൊക്കെ ആയിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇൻറ്റേർണലായിട്ട് ബെഡ്റൂം, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, കോമൺ ലിവിംഗ് സ്പേസസ് ഒന്നും തന്നെ നിങ്ങൾ അമിതമായി പ്രകാശം ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് 2022 വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് ചില ആളുകൾക്കൊക്കെ നല്ലതാവാറുണ്ട്. ഈ 2022 വന്ന ഈ സ്റ്റാർട്ടു എന്ന് പറയുന്നത് ഒന്ന്, ക്ലിനിക്ക് നടത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഡോക്ടേഴ്സൊക്കെ നിങ്ങളുടെ സ്ഥാപനം തെക്ക് പടിഞ്ഞാറ് ഫേസിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് തെക്ക് പടിഞ്ഞാറ് മുറിയിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ ഈ വർഷം നല്ലൊരു ജാഗ്രത തന്നെ ഉണ്ടാകാം. എന്തായാലും വളരെ നല്ല വർഷമാണ്. പൊതുവേ ഡോക്ടേഴ്സിന് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ലേഡീസ് ഡോക്ടേഴ്സിനൊക്കെ വളരെ നല്ലതായിരിക്കും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തുടർന്ന് വലിയ ഒരു മാറ്റം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം റിയൽ എസ്റ്റേറ്റ് വിൽക്കാതെ, വീടൊക്കെ വിൽക്കാതിരിക്കുന്ന ആളുകളൊക്കെ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒന്ന് നീറ്റാക്കിയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലക്കച്ചവടമൊക്കെ ഒന്ന് നടക്കാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ലതാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് മുറി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് എന്താ പറയുക ഫേസിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കോമൺ ലിവിംഗ് ആയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ഓർക്കാം. എന്നാൽ മാർച്ച്, ഇനി വരാൻ പോകുന്ന മാസമാണ്. ഇതിൽ മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഡിസംബർ ഈ മാസങ്ങളിൽ ഈ ഡിസീസ് കണ്ടീഷൻസ് പൊതുവെ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ 2021 ഡിസ്കഷൻ പറഞ്ഞ സമയത്ത് 2022 ജാനുവരി വളരെ മോശമായിട്ടുള്ള ഒരു വർഷമായിരിക്കും എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. ഏകദേശം അതേ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 ജനുവരി ആയപ്പോഴത്തേക്കും നമുക്ക് കോവിഡ് വളരെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു പീക്ക് സ്റ്റേജിലേക്കൊക്കെ എത്തി. ഇപ്പോൾ സിമിലർലി ഈ വർഷങ്ങളിൽ നമുക്ക് ഇനിയുള്ള ഒരു വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട, രോഗവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസങ്ങളാണ് മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് ഡിസംബർ. ഈ മാസങ്ങളിൽ രോഗം, പുതിയ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഇതിന് റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലിവറിനൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ, അല്ലെങ്കിൽ സ്റ്റൊമക്കിനുണ്ടാകുന്ന അസുഖങ്ങൾ, പാൻക്രിയാസിനുണ്ടാകുന്ന അസുഖങ്ങൾ, അപ്പോൾ ഒന്നെങ്കിൽ ഈ മെഡിസിൻസോ അല്ലെങ്കിൽ കോവിഡ് ട്രീറ്റ്മെൻറ്റ് ഫലമായിട്ട് കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലായിട്ട് കാണുന്നു. ഡയബറ്റിക് പേഷ്യൻസ് പൊതുവെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടെ, ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ അത്ര നല്ല റൂമല്ല തെക്ക് പടിഞ്ഞാറ് റൂം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഉറപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തെക്ക് പടിഞ്ഞാറ് മുറിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. തെക്ക് പടിഞ്ഞാറ് മുറിയിൽ തന്നെ നമുക്ക് പരിഹാരമായിട്ട് മെറ്റൽ ഒബ്ജക്ട്സ് ആണ് നമ്മൾ വെക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. മെറ്റൽ ഒബ്ജക്ട്സ് വെക്കുക, അതല്ലാതെ നിങ്ങൾ ഒത്തിരി സ്റ്റാച്യൂസ് ഒന്നും വാരി കൂട്ടി വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള കാര്യമില്ല. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് വേണ്ടി വരുന്നത് തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം
ഉള്ള ആളുകൾക്ക് തെക്ക് പടിഞ്ഞാറ്, ലിവിംഗ് റൂം ഉള്ള ആളുകൾക്ക് തെക്ക് പടിഞ്ഞാറ്, എൻട്രൻസ് ഉള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒക്കെയാണ് വരുന്നത്. നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ഏരിയ ആണെങ്കിൽ, അതിനുള്ളിൽ ഒരു ചെടി, ഇൻഡോർ പ്ലാന്റ്, ഒന്നോ ഒന്നിലധികമോ ഒക്കെ വെക്കാം. ഇൻഡോർ പ്ലാന്റ്, അത് ഏത് പ്ലാന്റ് എന്നൊന്നുമില്ല, സെഡ് സെഡ് പ്ലാന്റോ അല്ലെങ്കിൽ മണി പ്ലാന്റോ ലക്കി ബാബുവോ ഒക്കെ ആയിട്ട് വെക്കുന്നത് ആയിരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റൽ ഒബ്ജക്ട്സ് കൊണ്ടിടുകയൊന്നും വേണ്ട. നിങ്ങൾ അതിനകത്ത് പെർമനൻ്റ് ആയിട്ട്, അത് ഏത് വർഷത്തേക്കാണെങ്കിലും പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് തെക്ക് പടിഞ്ഞാറ് ചെടികൾ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വീഡിയോയ്ക്ക് നിങ്ങൾക്കുള്ള കമൻറ്റുകൾ, സംശയങ്ങളൊക്കെ എനിക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. അതേപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഫെങ്ഷുയി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് എന്നുള്ള രീതിയിൽ, അതായത് പഠിച്ച് നിങ്ങൾക്ക് പ്രാക്ടീഷണർ ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഫെങ്ഷുയുടെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അതിലേക്കൊക്കെ താല്പര്യമുള്ള ആളുകളും ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.